തലസ്ഥാനത്ത് രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പാർട്ടികളുടെ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം തടസ്സപ്പെട്ടു. സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ കമ്മീഷണറുടെ നടപടിക്കെതിരെ രംഗത്തെത്തിയതോടെയാണ് ഉന്നതതലത്തിൽ ഇടപെടലുണ്ടായത്. എന്നാൽ കൊടികൾ മാറ്റുന്നത് നിർത്തിവച്ചിട്ടില്ലെന്ന് കമ്മീഷണർ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് ആർ എസ് എസ് കാര്യവാഹക് രാജേഷിന്റെ കൊലപാതകത്തിന് ശേഷമാണ് സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പാതയോരത്തെ കൊടിതോരണങ്ങൾ മാറ്റാൻ പോലീസ് തീരുമാനിച്ചത്. മിക്ക രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും തുടക്കം കൊടികൾ നശിപ്പിക്കുന്നതിലൂടെയാണെന്ന് വിലയിരുത്തലായിരുന്നു പോലീസ് നടപടി. എം ജി കോളേജിന്റെ മുന്നിൽ സ്ഥാപിച്ച കൊടികൾ ഉൾപ്പെടെ സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ കൊടികൾ മാറ്റണമെന്ന് പോലീസ് സംഘടനകളോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പാർട്ടികൾ പോലീസിന്റെ ആവശ്യം തള്ളിയപ്പോൾ രാത്രിയിൽ പോലീസ് തന്നെ രംഗത്തിറങ്ങി കൊടികൾ വെട്ടിമാറ്റി. ഇതോടെ പോലീസിനെതിരെ ഭരണപക്ഷത്തു നിന്ന് തന്നെ നീക്കം ശക്തമായി. അതാകെ അല്ല പ്രശ്നം, ഏതെങ്കിലും ഒരു പ്രദേശത്ത് സംഘർഷം ഉണ്ടായാൽ ആ സംഘർഷത്തിന്റെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രാപ്തിയില്ലാത്ത ഏതാനും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കഴിവില്ലായ്മ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത്. പോലീസിന്റെ കൊടി നശിപ്പിക്കലിനെതിരെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയനുകളും സി പി എമ്മിനോടൊപ്പം നിന്നതോടെ പോലീസ് സമ്മർദ്ദത്തിലുമായി. കൊടികൾ നീക്കം ചെയ്യുന്നത് തൽക്കാലം നിർത്തിവയ്ക്കാനാണ് ഇതിനായുള്ള സ്ക്വാഡുകൾക്ക് ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം. ക്രമസമാധാനം കാത്തുസൂക്ഷിക്കുക പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതിനായുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചതെന്നായിരുന്നു കമ്മീഷണർ പി പ്രകാശിന്റെ പ്രതികരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.